രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം രണ്ട് സാധ്യതകളാണ് തുറന്നിരുന്നത്. ഒന്ന് കർണാടക, പിന്നൊന്ന് കേരളം. കേരളത്തിലെ നേതാക്കൾ പിടിച്ച പിടി പിടിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയത്. ഇതിന് ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയും. ഉമ്മൻചാണ്ടി ആദ്യ വെടി പൊട്ടിച്ച് രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുമെന്ന് പിന്നെയുണ്ടായ രാഹുൽ ഗാന്ധിയുടെ മൗനം കോൺഗ്രസിൽ ആശങ്ക പടർത്തിയിരുന്നു. നിരന്തരം ഉള്ള ഉമ്മൻചാണ്ടിയുടെയും നേതാക്കളുടെയും സമ്മർദ്ദം കാരണം പിന്നീട് രാഹുൽ സമ്മതമൂളുകയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇത്തവണ യു പിയിലെ അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ രണ്ടാമത്തെ സീറ്റ് കേരളത്തിലാണോ അതോ കർണാടകയിലാണോ എന്നാണ് നിശ്ചയിക്കേണ്ടിയിരുന്നത്. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനോട് രാഹുലിന് യോജിപ്പില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ജയിക്കേണ്ടതിന്റെ പ്രാധാന്യവും അമേഠിയെ ആശ്രയിച്ച് നിൽക്കുന്നതിലെ ആശങ്കയും മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. വയനാട്ടിൽ ആരുടെയും പേര് നിർദ്ദേശിക്കേണ്ടെന്ന് കെ പി സി സിക്ക് ഹൈക്കമാൻഡിൽ നിന്നും നിർദ്ദേശം വന്നിരുന്നു. ആദ്യം ആരെയും കെ പി സി സി നിർദ്ദേശിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് രാഹുൽ കേരളം സന്ദർശിച്ചത്. ആ യാത്രയിൽ വയനാട് സന്ദർശിക്കാനും തീരുമാനിച്ചു. എന്നാൽ മാവോയിസ്റ്റ് ആക്രമണം നടന്നതോടെ സുരക്ഷാ അനുമതി ലഭിച്ചില്ല. മറ്റ് 16 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് വടകരയും വയനാടും മാത്രം ബാക്കി നിർത്തി പ്രഖ്യാപനം നടത്തി. വടകരയിൽ കെ മുരളീധരനോടും വയനാട്ടിൽ ടി സിദ്ദിഖിനോടും പ്രചാരണം തുടങ്ങാൻ നിർദ്ദേശിച്ചു. അപ്പോഴും എ ഐ സി സി മുഖ്യ തെരഞ്ഞെടുപ്പ് സമിതി ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകാൻ ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിച്ചു. കർണാടകയിലെ മണ്ഡലങ്ങളും പരിഗണിക്കുന്നുവെന്ന് ശ്രദ്ധ മാറ്റാനായിരുന്നു ഇത്തരത്തിലൊരു നീക്കം. രാഹുലിന്റെ സ്ഥാനാർത്ഥി കാര്യം ആദ്യം ചർച്ച ചെയ്തത് നിലവിലെ സ്ഥാനാർത്ഥി ടി സിദ്ദിഖിനോടായിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചു. തുടർന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം മാണി എന്നിവരുമായി ചർച്ച നടത്തി. കെ സി വേണുഗോപാൽ, എ കെ ആന്റണി, മുകുൾ വാസ്നിക് എന്നിവർ വഴിയാണ് കെ പി സി സിയുടെ അഭ്യർത്ഥന രാഹുലിന് കൈമാറിയത്. ആശങ്കകളുടെ ദിനങ്ങൾക്കിടയിലും രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞത് രാഹുൽ വരും എന്ന് തന്നെയായിരുന്നു. ഇതിൽ നിർണായകമായത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലായിരുന്നു. ഉമ്മൻചാണ്ടി പിടിച്ച പിടുത്തത്തിൽ തന്നെയായിരുന്നു. ആദ്യം കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തും എന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടി തന്നെയാണ്. പിന്നീട് മറ്റു നേതാക്കൾ അത് ആഗ്രഹം മാത്രമാണെന്ന് പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി അതിൽ ഉറച്ചുനിന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയോടെ എ കെ ആന്റണി രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചത്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എ കെ ആന്റണി അക്കാര്യം അറിയിച്ചത്. രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കും. ഇത് അണികളിൽ ഏറെ ആവേശമുണർത്തിയിരുന്നു. കേരളത്തിലെ യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി കേരളത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നതിന്റെ സന്തോഷം അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാൽ അതിന്റെ അലയുലികൾ മറ്റ് 20 മണ്ഡലങ്ങളിലും ഉണ്ടാകും. കേരളത്തിലെ എല്ലാ സീറ്റും തൂത്തുവാരാനും കോൺഗ്രസിന് ഇതിലൂടെയാകും എന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.